ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഹങ്ങളും ധാതുക്കളും എന്ന ഒരു ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ടെൻത്ത് ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ സിലബസിലുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക് വൈസും മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തു പോരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൽ നിന്നും എങ്ങനെ പഠിക്കണം, എത്രത്തോളം പഠിക്കണം, അല്ലെങ്കിൽ എന്തുമാത്രം പഠിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഈ മുൻവർഷ ചോദ്യങ്ങൾ വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒട്ടും വൈകണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് ആര്? ഉത്തരം ലാവോസിയെ. ലോഹങ്ങളുടെ രാജാവ്? ഉത്തരം സ്വർണം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം? ഉത്തരം ലിഥിയം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം? ഉത്തരം സോഡിയം. സോഡിയവും പൊട്ടാസ്യവും നമ്മൾ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം? ഉത്തരം അലൂമിനിയം. ജലത്തിൻ്റെയോ ആവിയുടെയോ സമ്പർക്കത്തിൽ മാറ്റമുണ്ടാകുന്ന ലോഹം? ഉത്തരം ഇരുമ്പ്. ഏഴാമത്തെ ചോദ്യം, സ്വർണ്ണാഭരണങ്ങളിൽ ഉറപ്പിനായി ചേർക്കുന്ന ലോഹം? ഉത്തരം ചെമ്പാണ്. സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ സ്വർണം കൊണ്ട് മാത്രം നിർമ്മിച്ചാൽ അതിനത്ര ഉറപ്പുണ്ടാവുകയില്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർണം ഉണ്ടാക്കുമ്പോൾ വെള്ളിയും ചെമ്പും ചേർക്കുന്നു. അത് എത്രത്തോളം അളവിലാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1000 മില്ലിഗ്രാം സ്വർണത്തിൽ 916 മില്ലിഗ്രാം സ്വർണവും 64 മില്ലിഗ്രാം ചെമ്പും 20 മില്ലിഗ്രാം വെള്ളിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 916 സ്വർണം അല്ലെ 916 ഗോൾഡ് എന്ന് പറയുന്നത്. 916 ഗോൾഡ് ഒരിക്കലും ഒരു ശുദ്ധ സ്വർണമല്ല. 916 ഗോൾഡ് 22 ക്യാരറ്റ് ആണ്. ശുദ്ധ സ്വർണം എന്ന് പറയുന്നത് 24 ക്യാരറ്റ് ആണ്. എട്ടാമത്തെ ചോദ്യം, ഏറ്റവും ഭാരം കൂടിയ ലോഹം? ഉത്തരം ഓസ്മിയം. 9, കടൽ വെള്ളരിയിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം വനേഡിയം. 10ാമത്തെ ചോദ്യം, ഭൂമിയിൽ അപൂർവമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം റോഡിയം. 11ാമത്തെ ചോദ്യം, ഏറ്റവും നേർത്ത തകിടാക്കാൻ പറ്റിയ ലോഹം? ഉത്തരം സ്വർണം. ഒരു ലോഹത്തെ നേർത്ത തകിടുകളാക്കാൻ പറ്റിയ ആ ഒരു സവിശേഷതയെ നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നു. 12ാമത്തെ ചോദ്യം, ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം? ഉത്തരം മെർക്കുറി. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഉത്തരം സിങ്ക്. കൂടാതെ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും സിങ്കാണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹം? ഉത്തരം ചെമ്പ്. ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം? ടൈറ്റാനിയം. മഗ്നീഷ്യം ആദ്യമായി വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഹംഫ്രി ഡേവി. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണം ഏത്? ഉത്തരം സോഡിയം. വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് എന്താണ്? സൾഫർ കോമ്പൗണ്ട് അഥവാ സൾഫർ സംയുക്തങ്ങളാണ് വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത്. പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന ലോഹസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? ഉത്തരം ചെമ്പും സിങ്കും. എക്സ്റേ പതിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിച്ചത്? ഉത്തരം ലെഡ് അല്ലെങ്കിൽ കറുത്തീയം. ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കാൻ കഴിയുന്നത്ര മൃദുവായ ലോഹങ്ങൾ? ഉത്തരം സോഡിയവും പൊട്ടാസ്യവും. മൃദുലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സോഡിയം പൊട്ടാസ്യമാണ്. 22ാമത്തെ ചോദ്യം, ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം മെറ്റലർജി. സ്റ്റഡി ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് മെറ്റലർജിയാണ്. മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം? ഉത്തരം സോഡിയം. അടുത്ത ചോദ്യം, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഉത്തരം മഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം? മാംഗനീസ്. ഏറ്റവും കുറവുള്ള ലോഹമാണ് മാംഗനീസ്.
X-ray tube in the windows Nurmikan Ubekina logam. Uttara beryllium. Sandrada 8 kudia logam. Uttara osmium. Osmium the ne Uruostin earthen darno and there another 8 barum kudia logam. Sandrada 8 kudia logam. Osmium. Jindukada kanduil kanapurna logam. Uttara zinc. Pradesha logam in the reperna logam. Uranium. Vitamin B12 will adangirikkunna loham, cobalt. Kulina lohangal ennarayappedunnathu, swarna, velli, platinum. Vimana bhagangal undakkan upayogikkunna aluminiyathinte lohasangaram, duralumin. Prapanchathil ettavum koodutharulla loham, irumb. Nammal adinu munpu oru question parannirunnu, bhuvalkathil ettavum koodutharulla loham, aluminium. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പ്. രത്ന ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ബെറിലിയം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മാംഗനീസ്. സോൾഡർ എന്തിൻ്റെയൊക്കെ ലോഹസങ്കരമാണ്? ടിന്ന്, ലെഡ്. സോൾഡർ ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരമാണ്. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ലോഹസങ്കരം ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം ഓട് എന്ന് പറയും. കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ലോഹസങ്കരം ബ്രോൺസ് വെങ്കലം. കാർബണും ഇരുമ്പും ചേർന്നുണ്ടാകുന്ന വസ്തു ഏത്? ഉത്തരം ഉരുക്ക്. 40-ാമത്തെ ചോദ്യം, ജിപ്സം ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ജിപ്സം കാൽസ്യത്തിൻ്റെ ധാതുവാണ്. കൂടാതെ ജിപ്സത്തിൻ പറയുന്നത് ഡൈഹൈഡ്രേറ്റ് കാൽസ്യം സൾഫേറ്റ് എന്നാണ്. ഇതിൻ്റെ രാസസൂത്രം അവിടെ ചേർത്തിട്ടുണ്ട്. ജിപ്സം എന്നത് ഡൈഹൈഡ്രേറ്റ് കാൽസ്യം സൾഫേറ്റ് എന്നതാണ്. ജിപ്സം കാൽസ്യം ലോഹത്തിൻ്റെ ധാതുവാണ്. കൂടാതെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് സെമി ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ നമ്മൾ 40 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 40 ക്വസ്റ്റ്യൻസ് ആണിത്. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.